പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന എൽ ഡി സി ടു തൗസൻഡ് ട്വന്റി ഫോർ എൽ ജി എസ് ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ നൽകി വരികയാണ് ഒരു ദിവസം ആറ് ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ആറ് ക്ലാസുകളുടെ സമയം ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾക്കിപ്പോൾ നാളെ ഏതൊക്കെ ക്ലാസ്സുകളാണ് വരുന്നത് എന്നുള്ളത് ഇന്ന് തന്നെ രാത്രി നമ്മൾ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരും ഓരോ സമയം ഇട്ടിട്ട് ആ സമയത്ത് ഏതൊക്കെ ക്ലാസുകൾ വരുന്നു എന്ന കൃത്യമായിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാം വഴി നൽകും കൂടാതെ പി പ്രൊവൈഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻസ്ട്രി ും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതും എല്ലാം ടെലിഗ്രാമിലൂടെയാണ് സോ ജോയിൻ ചെയ്യാത്തവരണെങ്കിൽ ജോയിൻ ചെയ്യുക ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷില് നമുക്ക് പഠിക്കാനുള്ളതാണ് എൽ ഡി സിയുടെ സിലബസിലുള്ളതാണ് ആക്റ്റീവ് വോയിസും ആക്റ്റീവ് ആൻഡ് വോയിസ് എന്ന് പറയുന്നത് ഇത് കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് പക്ഷെ വളരെ ഈസിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം മാക്സിമം പേരിലോട്ട് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയ്സിൻ്റെ ക്ലാസ്സിലൂടെ കിടക്കാം ഇത് ഞാൻ മുൻപ് എടുത്തിട്ടുള്ളതാണ് അത് അത്ര അത്രത്തോളം ഡീറ്റെയിൽഡായിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്തെടുക്കുന്നില്ല ആ ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആണ് പറയുന്നത് അപ്പം ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയും അത് നിങ്ങളുടെ മനസ്സിലൊന്ന് തറവാക്കി വെച്ചതിന് ശേഷം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ആദ്യം തന്നെ പറയാം ഇപ്പം മലയാളം ആണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഒരു സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും അല്ലേ ഇപ്പോൾ ഇംഗ്ലീഷിൽ നമുക്കൊരു സെൻറ്റൻസ് എടുത്തുകഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഒരു സബ്ജെക്റ്റ് ഉണ്ടായിരിക്കും ഒരു വെർബ് ഉണ്ടായിരിക്കും ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും ഇത് നമ്മൾ പണ്ട് മുതലേ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന എടുക്കുന്നൊരു സെൻറ്റൻസാണ് റാം കിൽഡ് രാവണ രാവണ വാസ് കിൽഡ് ബൈ രാമ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതിൽ സബ്ജെക്റ്റ് ആരാ വെർബ് ആരാ ഒബ്ജക്റ്റ് ആരാ എല്ലാവർക്കും അറിയുന്നവരായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് പറയണമല്ലോ ഓക്കെ അപ്പോൾ ഇവിടെ ആരാണ് സബ്ജക്റ്റ് സബ്ജക്റ്റ് അഥവാ കർത്താവ് മലയാളത്തിൽ കർത്താവ് എന്ന് പറയും എന്താ പ്രവൃത്തി ചെയ്യുന്ന ആൾ അല്ലെ ക്രിയ ചെയ്യുന്നതാരാണോ അവനാണ് കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് അപ്പൊ ഇവിടെ ക്രിയ ചെയ്യുന്നത് ആരാണ് രാം കീൽഡ് രാവണ രാമൻ രാവണനെ കൊന്നു എന്നാണ് അല്ലെ രാമനാണ് ഇവിടെ കൊല്ലുന്നത് അപ്പൊ ക്രിയ ചെയ്യുന്നത് രാമന അപ്പൊ രാമനാണ് നമ്മുടെ സബ്ജക്റ്റ് ഇനി കൊന്നു അല്ലെ കൊന്നു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത് ക്രിയ അപ്പൊ അത് വെർബ് ഇനി ആരെയാണ് കൊല്ലുന്നത് ഒബ്ജക്ട് എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും ക്രിയയുടെ ഫലം അനുഭവിക്കുന്നവനാരോ അവനാണ് കർമ്മം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ കിൽഡ് കൊന്നു കൊന്നു എന്ന് പറയുന്ന ആ ഒരു ക്രിയയുടെ ഫലം അനുഭവിച്ചതാരാണ് രാവണനാണ് സോ രാവണനാണ് ഇവിടുത്തെ ഒബ്ജക്ട് അപ്പോൾ ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും അറിയാലോ അതാദ്യം മനസ്സിലാക്കാം ഇനി ആക്റ്റീവിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ ഇതിന്റെ പാസീവ് വോയിസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് രാവണ വാസ് കിൽഡ് ബൈ രാമ അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അത് നിങ്ങൾ മനസ്സിൽ താറുവാക്കി വയ്ക്കണേ ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ സബ്ജക്റ്റ് ഇവിടെ നോക്കൂ ഇവിടെ റാം എന്ന് പറയുന്നത് ബൈ രാമ എന്നായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എവിടെ എന്തായിട്ട് മാറും ഒബ്ജക്റ്റ് ആയിട്ട് മാറും സബ്ജക്റ്റ് എന്തായിട്ട് മാറും ഒബ്ജക്റ്റ് ആയിട്ട് മാറും അപ്പോൾ ഇവിടെ ഞാൻ സബ്ജക്റ്റ് എന്ന് എഴുതാം കേട്ടോ സബ്ജക്ട് ഇവിടെ ഒബ്ജക്ടിന്റെ സ്ഥാനത്ത് വരും പിന്നെ ഇവിടുത്തെ ഒബ്ജക്റ്റ് നോക്കിക്കേ രാവണ അത് അവിടെ എന്തായിട്ട് മാറി ഇവിടുത്തെ ആയിട്ട് മാറി ഓക്കെ അപ്പോൾ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറി സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാറി ആ ഒരു കാര്യം മനസ്സിലാക്കുക ആക്ടിവിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും ഇനി രണ്ടാമത്തെ കാര്യം നോട്ട് ചെയ്ത് വെച്ചേക്കേണ്ടത് ഇവിടെ കിൽഡ് എന്ന് പറയുന്നത് എന്താ കൊന്നു എന്ന് പറയുന്നത് വി ടു ആണ് അല്ലെ സിമ്പിൾ പാസ്റ്റ് ആണ് ഇവിടെ നോക്കിക്കേ രാവണ വോസ് വോസ് എന്ന് പറയുമ്പോൾ അവിടെ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റല്ലേ വരുന്നത് അപ്പോ ആക്ടിവിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ ഒരിക്കലും ടെൻസ് മാറില്ല ടെൻസ് മാറില്ല എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ ആക്റ്റീവിനെ പാസിലോട്ട് മാറ്റുമ്പോൾ എന്ത് മാറില്ല ടെൻസ് മാറില്ല ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ രണ്ടും നിങ്ങളൊന്ന് മനസ്സിൽ സെറ്റാക്കി വെക്കുക ഓക്കെ ഇനി അടുത്തത് ഞാൻ ഇവിടെ ഒരു കോളം എഴുതിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് സെറ്റാക്കണം ഓക്കെ ഇത് നമ്മൾ ഇനി ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഇത് ആവശ്യമാണ് അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെച്ചേക്കാം ഇവിടെ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ വരുന്ന ചേഞ്ചസ് ആണ് ഇവിടെ പറയുന്നത് നമുക്ക് ഓപ്ഷൻസ് നോക്കി പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ട്രിക്സ് ആണ് പറഞ്ഞു തരുന്നത് ഇപ്പോൾ ആക്റ്റീവ് വോയ്സിൽ നമുക്ക് തന്നിരിക്കുന്നത് വി വൺ ഫോം ആണെന്ന് വിചാരിക്കുക വി വൺ അതായത് സിമ്പിൾ പ്രസന്റ് പ്രസൻറ്റാണെന്ന് വിചാരിക്കാം പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ അവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ അതിൽ ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം പ്ലസ് വി ത്രീ എന്ന് നോക്കാം അപ്പൊ അതായിരിക്കും ഈ വി വണ്ണിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ നമ്മുടെ ഓപ്ഷൻസിലുണ്ടോ എന്ന് നോക്കേണ്ടത് ഇതുണ്ടെങ്കിൽ അതായിരിക്കും അതിന്റെ ആൻസർ നമ്മളിനി ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ ഇനി ആക്ടിവിൽ വി ആണെന്നുണ്ടെങ്കിൽ പാസീവില് എന്തായിരിക്കും വാസ് നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ കണ്ടോ രാവണ വാസ് കിൽഡ് അല്ലെ ഇവിടെ വി ടു ആയിരുന്നു കിൽഡ് രാവണ എന്നായിരുന്നു അപ്പൊ വി റ്റു ആയിരുന്നു അപ്പൊ ഇവിടെ വാസ് വന്നു വി ത്രീ അടുത്ത കിൽഡ് എന്താ വി ത്രീ ഫോം ആണ് കേട്ടോ അപ്പൊ ഈ പാസീവിലോട്ട് എല്ലാത്തിലും വി ത്രീ ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ എല്ലാത്തിലും കണ്ടോ വി ത്രീ ആണ് വരുന്നത് അവിടെ വി വണിലോട്ട് മാറ്റുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം പ്ലസ് വി ത്രീ ആയിരിക്കും വി ടു ആണെങ്കിൽ പാസീവിലോട്ട് പോകുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വി ത്രീ ഉണ്ടാവും ഐ എൻ ജി ഫോം ആണെന്നുണ്ടെങ്കിൽ ഐ എൻ ജി ഫോം ഉണ്ട് ആക്റ്റീവോയ്സിൽ ഐ എൻ ജി വെച്ചിട്ടുള്ള ഒരു വർക്ക് എന്നുണ്ടെങ്കിൽ അവിടെ പാസീവിലോട്ട് മാറ്റുമ്പോൾ ഓക്സിലറി പ്ലസ് ബീയിങ് ഉണ്ടായിരിക്കും ഐ എൻ ജി വെച്ചിട്ടുള്ള ബീയിങ് ഉണ്ടായിരിക്കും പ്ലസ് വി ത്രീ ഇനി ഹാസോർ ഹാവോർ ഹാഡ് ആണ് നമ്മുടെ ആക്റ്റീവോയ്സിലുള്ളത് എന്നുണ്ടെങ്കിൽ പാസീവിൽ വരുമ്പോൾ ബീൻ ഉണ്ടായിരിക്കും ഓക്സിലറി പ്ലസ് ബീൻ പ്ലസ് വി ത്രീ ഉണ്ടായിരിക്കും ഇനി ആക്റ്റീവില് വിൽ ഷാൽ ക്യാൻ മി അങ്ങനെയുള്ള മോഡൽ ഓക്സിലറി വേബ്സ് ആണെങ്കിൽ പാസീവില് ഓക്സിലറി പ്ലസ് ബി ഉണ്ടായിരിക്കും പ്ലസ് ബി ത്രീ ഉണ്ടായിരിക്കും ഈ ഒരു ടേബിൾ നിങ്ങൾ മൈൻഡിൽ സെറ്റാക്കി വെക്കണം ഓക്കെ നോട്ട് ചെയ്ത് വെച്ചോ നോട്ട് ചെയ്ത് വെച്ചേക്കെട്ടോ എന്നിട്ട് അടുത്തതിലോട്ട് പോവാം അപ്പോൾ ഞാനിവിടെ ഒരു ഓരോ എക്സാമ്പിളായിട്ട് ഓരോ ചോദ്യങ്ങളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണേ ഓക്കെ വളരെ ബേസിക് മുതലാ പറയുന്നത് റാം റൈറ്റ്സ് എ നോവൽ അപ്പോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് വി വൺ ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അപ്പൊ നമുക്ക് ഇതിനെ പാസീവിലോട്ട് മാറ്റണം നമ്മൾ ആദ്യം പറഞ്ഞു എങ്ങനെയാണ് പാസീവിലോട്ട് മാറ്റുന്നത് ഇവിടുത്തെ സബ്ജെക്ട് നമ്മുടെ എന്താ ഓബ്ജക്റ്റ് ആയിട്ട് മാറും ഒബ്ജെക്ട് ആയിട്ട് മാറും എന്നല്ലേ പറഞ്ഞത് അപ്പൊ ഇവിടുത്തെ ഓബ്ജെക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം സബ്ജെക്റ്റ് ആയിട്ട് എഴുതണം ഓക്കെ ഇവിടുത്തെ ഒബ്ജെക്ടിന് നമ്മൾ എന്ത് ചെയ്യണം സബ്ജെക്റ്റ് ആയിട്ട് എഴുതണം അപ്പൊ നമുക്ക് നോക്കാം എ നോവൽ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒബ്ജക്ട് അപ്പൊ ഞാനതിനെന്ത് ചെയ്തു സബ്ജെക്റ്റ് ആയിട്ട് എഴുതി എ നോവൽ ഇനി എന്ത് എഴുതണം റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ സിമ്പിൾ പ്രസന്റ് ആണ് അപ്പൊ എ നോവൽ എന്ന് കഴിഞ്ഞിട്ട് എന്ത് വരണം ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം വരണം കാണുന്നുണ്ടല്ലോ അപ്പൊ ഇവിടെ എ ആണ് എ എന്ന് പറയുമ്പോൾ ഉള്ളൂ അല്ലേ എ ആണ് അപ്പൊ സിങ്കുലാർ ആണ് സിംഗുലാർ ആവുമ്പോൾ നമുക്ക് ആം യൂസ് ചെയ്യാൻ പറ്റുമോ ആം എപ്പോഴും നമ്മൾ എവിടെ യൂസ് ചെയ്യുക ഐയുടെ കൂടെ യൂസ് ചെയ്യാം ആറ് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല ആണ് സിംഗുലർ ഏത് മാത്രമേ ഉള്ളൂ ഈസ് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്തെടുക്കാം ഇവിടെ എ നോവൽ കഴിഞ്ഞിട്ട് ഈസ് എന്നുള്ളത് എഴുതാം ഓക്കെ അപ്പൊ എ നോവൽ ഈസ് എന്ന് നമ്മൾ എഴുതി ഇനി ഈ റാം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും നമ്മൾ പറഞ്ഞു പാസിവേഴ്സിലോട്ട് മാറ്റുമ്പോഴും ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതണം അപ്പൊ ബൈ റാം എന്ന് നമ്മൾ എഴുതി വെച്ചു അപ്പൊ എ നോവൽ ഈസ് ഇവിടെ ബൈ റാം എഴുതി ഇനി ഇവിടെ റൈറ്റ്സ് എന്നുള്ളത് എന്തായിട്ട് എഴുതണം ഫോം ആണ് അല്ലെ പാസീവിലോട്ട് മാറ്റുമ്പോൾ ബി ത്രീ ഫോം ആണ് വരേണ്ടത് സോ റൈറ്റ്സ് റൈറ്റ് എന്ന് പറയുന്നതിന്റെ ഫോം എന്താ ആണ് റൈറ്റ് റോട്ട് റിട്ടേൺ എന്നാണ് ഫോം എല്ലാവർക്കും അറിയില്ലേ റൈറ്റ് റോട്ട് റിട്ടൺ എന്നാണ് വരിക അല്ലെ അപ്പൊ ബി ത്രീ ഫോം റിട്ടേൺ ആണ് വരിക സോ നമ്മുടെ ആൻസർ ആയി ഇത്രേ ഉള്ളൂ പാസീവിലോട്ട് മാറ്റുമ്പോൾ എ നോവൽ ഒബ്ജക്റ്റിനെ സബ്ജെക്ട് ആയിട്ട് എഴുതി പിന്നെ എന്ത് ചെയ്തു ബൈ റാം എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചു പിന്നെ ഈസ് എന്ന് പറയുന്നതാണ് വരിക എന്തുകൊണ്ടാണ് എ നോവൽ എന്ന് പറയുന്നത് അത് സിംഗുലർ ആണ് സോ ഈസ് എഴുതി ടെൻസ് മാറാൻ പാടില്ല ദൻ റിട്ടൺ എന്നുള്ളത് വി ത്രീ ആണ് റിട്ടേൺ എ നോവൽ ഈസ് റിട്ടേൺ ബൈ റാം ഇത്രയേ ഉള്ളൂ ഓക്കെ അടുത്ത് നോക്കിക്കോ ഹീ കംപ്ലീറ്റഡ് ദ വർക്ക് ഹീ കംപ്ലീറ്റഡ് ദ വർക്ക് അപ്പോൾ എങ്ങനെ എഴുതണം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇവിടുത്തെ ഒബ്ജക്റ്റിനെ സബ്ജെക്റ്റ് ആയിട്ട് എഴുതണം അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് നമുക്ക് എഴുതാം ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താ ദ വർക്ക് ആണല്ലേ അപ്പൊ ദ വർക്ക് എന്നുള്ളത് നമ്മൾ ഒബ്ജക്റ്റ് എഴുതി ഇനി എന്ത് എഴുതണം ഈ ഹി എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെ എഴുതണം ബൈ ബൈ ഹി എന്ന് എഴുതാൻ പാടോ ഇല്ല ഹി എന്ന് പറയുന്ന പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ഹിം ആയിട്ട് മാറും കേട്ടോ അത് നോട്ട് ചെയ്ത് വെച്ചേക്കണേ ദ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബൈ ഹിം ആയിട്ട് മാറി ബൈ ഹിം ദ വർക്ക് സബ്ജക്റ്റ് ആയിട്ട് എഴുതി ഹി എന്നുള്ളത് ബൈ ഹിം ആക്കിയിട്ട് എഴുതി സബ്ജക്റ്റിനെ എപ്പോഴും ബൈ വെച്ചിട്ട് എഴുതണം ഇനി എന്ത് വരണം ദ വർക്ക് എന്ന് പറഞ്ഞു ഇവിടെ കംപ്ലീറ്റഡ് എന്നാണ് അപ്പം എന്താ വി ടു ആണ് അല്ലെ സിമ്പിൾ പാസ്റ്റ് ഡെൻസ് ആ ഇവിടെ വി ടു ഫോം ആണ് അപ്പൊ വി ടു ആവുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ പാസീവിലെന്ത് വരണം വാസ് അല്ലെങ്കിൽ വേർ വരണം അപ്പം ഇവിടെ ദ വർക്ക് ആണ് അപ്പോൾ എന്ത് മതി വാസ് മതി അല്ലെ വേർ പ്ലൂറൽ അല്ലേ അപ്പം ഇവിടെ വാസ് ദ വർക്ക് ആയതുകൊണ്ട് നമ്മൾ വാസ് എടുത്തു പിന്നെ വി ത്രീ ഫോം ഓഫ് ദി വെർബ് അല്ലെ ഇപ്പം കംപ്ലീറ്റഡ് എന്ന് പറയുന്നതിന്റെ വി ത്രീ എന്താ കംപ്ലീറ്റഡ് തന്നെയാണ് അല്ലെ കംപ്ലീറ്റ് ആണ് അപ്പോൾ ദ വർക്ക് വാസ് കംപ്ലീറ്റഡ് എന്ന് എഴുതി നമ്മുടെ പാസീവ് വോയിസ് കിട്ടിയല്ലോ മനസ്സിലാവുന്നുണ്ടോ ഒന്നുകൂടെ പറയാം ആദ്യം റാം റൈറ്റ്സ് എ നോവൽ എന്ന് പറഞ്ഞു അപ്പൊ അവിടുത്തെ നമ്മൾ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിട്ട് എഴുതി എ നോവൽ പിന്നെ റാം എന്നുള്ളത് സബ്ജക്റ്റിനെ ബൈ എന്ന് വെച്ചിട്ട് എഴുതണം ബൈ റാം എന്ന് എഴുതി വെച്ചു പിന്നെ എന്താണ് എ നോവൽ ആയതുകൊണ്ട് നമുക്കിവിടെ സിംഗുലർ ആണ് സോ ഈസ് എഴുതി റൈറ്റ് എന്നുള്ളതിന്റെ വി ത്രീ ഫോം റിട്ടേൺ കിട്ടിയല്ലോ അടുത്തത് ഹി കംപ്ലീറ്റഡ് വർക്ക് എങ്ങനെ എഴുതി ദ വർക്ക് ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് എഴുതി സബ്ജെക്റ്റിനെ ബൈ വെച്ചിട്ട് എഴുതി ഹി എന്ന് പറയുമ്പോൾ ബൈ ഹിം ആയി പിന്നെ ദ വർക്ക് ആയതുകൊണ്ട് ഇവിടെ വി ടു ആണ് സോ നമ്മൾ വാസ് അല്ലെങ്കിൽ വേറെ വരണം ദ വർക്ക് ആയതുകൊണ്ട് വാസ് എടുത്തു കംപ്ലീറ്റഡ് എന്ന് പറയുമ്പോൾ വി എന്താ കംപ്ലീറ്റഡ് ആണ് വരുന്നത് ദ വർക്ക് വാസ് കംപ്ലീറ്റഡ് ബൈ ഹിം ഓക്കെ ആണോ അടുത്തത് രാഹുൽ ഈസ് ഈറ്റിംഗ് ആൻഡ് ആപ്പിൾ ഇവിടെ നോക്കുക എങ്ങനെ എഴുതണം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം സബ്ജക്റ്റ് ആയിട്ട് എഴുതാം അവിടുത്തെ ഒബ്ജക്റ്റ് എഴുതാ ആൻ ആപ്പിൾ ആണ് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആൻ ആപ്പിൾ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിട്ട് എഴുതി ഇനി ഇവിടുത്തെ സബ്ജെക്റ്റിനെ എന്ത് ചെയ്യണം ബൈ ചേർത്ത് എഴുതണം അപ്പൊ ഇവിടെ രാഹുൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം ബൈ രാഹുൽ എന്ന് തന്നെ എഴുതാം ബൈ രാഹുൽ ഇനി എന്താണ് എഴുതേണ്ടത് ഇവിടെ ഈസ് ആണ് നമ്മുടെ ഓക്സിലറി ഇവിടെ ഈറ്റിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട് ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഐ എൻ ജി ഫോം ഉണ്ട് അപ്പൊ ഐ എൻ ജി ഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് വരേണ്ടത് ഓക്സിലറി പ്ലസ് ബീയിങ് വരണം അല്ലെ ഓക്സിലറി പ്ലസ് ബീയിങ് വരണം അപ്പം ഇവിടെ ഓക്സിലറിയും നമുക്ക് തന്നിട്ടുണ്ട് ഏതാ ഈസ് ആണ് അപ്പൊ ആപ്പിൾ ഈസ് പിന്നെന്ത് വരണം ബീങ് അല്ലെ പാസിവേഴ്സിൽ ഐ എൻ ജി വരുമ്പോൾ ബീയിങ് വരണം അപ്പം ബീയിങ് എന്നെഴുതി പിന്നെന്ത് വേണം വി ത്രി വീ ന്ന് പറയുമ്പോൾ ഈറ്റ് ഈറ്റ് എന്ന് പറയുന്നതിന്റെ വീ രി എന്താ ഈറ്റ് എയ്റ്റ് ഈ പറയുക അല്ലെ ഈ ഈറ്റൺ ാണ് അപ്പൊ ആണ് വരെ ഈറ്റൺ നമ്മുടെ ആൻസർ എഴുതിയത് ആൻ ആപ്പിൾ ഓബ്ജെക്ടിന്റെ സബ്ജെക്ട് ആയിട്ട് എഴുതി പിന്നെ സബ്ജക്റ്റിനെ ബൈ വെച്ച് എഴുതി ബൈ രാഹുൽ പിന്നെ ഓക്സിലറി പ്ലസ് ബീയിങ് ഐ എൻ ജി ഉള്ളത് കൊണ്ട് ബീയിങ് വേണം എന്നുള്ളതിന്റെ ഈറ്റൺ ആണോ അടുത്ത സെന്റൻസ് നോക്കുക സിങ്ങിങ് സോങ് ഇപ്പ ഇത് ഇതുപോലെ തന്നെയാണ് ഐ എൻ ജി വരുന്നതാണ് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് തന്നെ എഴുതി നോക്കുക കേട്ടോ അപ്പൊ നോക്കുക ഇവിടെ എന്ത് ചെയ്യണം ഒബ്ജക്റ്റിനെ സബ്ജെക്റ്റ് ആയിട്ട് എഴുതണം അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാ എ സോങ് ആണ് അപ്പൊ എ സോങ് എന്ന് എഴുതി ഇനി റാം എന്ന് പറയുന്ന സബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം ബൈ വെച്ച് എഴുതണം അപ്പൊ ബൈ റാം എന്നെഴുതി ഇനി ഇവിടെ ഐ എൻ ജി ഫോമാണ് സോ നമുക്ക് എന്ത് വരണം ഓക്സിലറി പ്ലസ് ബീയിങ് വരണം അല്ലേ അപ്പോ ഇവിടെ ഓക്സിലറി എന്താ വാസ് ബീങ് എന്ന് എഴുതണം ഓക്സിലറി പ്ലസ് ബീയിങ് ഇനി എന്ത് വേണം ആ അതിന്റെ ബി ത്രീ സിങ്ങിങ് സിംഗ് എന്ന് പറയുന്നതിൻ്റെ വി ത്രി എന്താ ആണ് സങ് കേട്ടോ സിങ് സാങ് സങ് ഇതാണ് വി വൺ വി ടു വി ത്രി എല്ലാത്തിൻ്റെയും വി വൺ വി ടു വി ത്രീ അറിയണം കേട്ടോ അപ്പൊ സങ് ആണ് വരിക അപ്പൊ എ സോങ് വാസ്

ഈ സബ്ജക്റ്റിനെ ബൈ ചെറു തന്നിരിക്കുന്നത് അല്ലെ പക്ഷേ ഇവിടെ ഹാവ് എടുക്കാൻ പാടും ഓക്സിജൻ പിമ്പെഴുക്കാൻ പറ്റി കാരണം വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹാവ് അല്ലെങ്കിൽ എന്താണ് കംപ്ലീറ്റർ എന്ന് പറഞ്ഞാൽ തന്നെയാണ് ാണ് ഹാസ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണോ അടുത്തത് കംപ്ലീറ്റഡ് ദ വർക്ക് ദ് കംപ്ലീറ്റഡ് ദ വർക്ക് ഇപ്പം ഇവിടെ എന്താ ഒബ്ജെക്ടിനെ നമുക്ക് മാറ്റി എഴുതണം അല്ലേ ദ വർക്ക് സബ്ജക്റ്റായിട്ട് എഴുതാം അപ്പം ദ വർക്ക് എന്ന് എഴുതി ഇനി എന്ത് എഴുതണം ഈ ദേ എന്ന് പറയുന്ന സബ്ജെക്റ്റിനെ ഇവിടെ എഴുതാം ബൈ ചേർത്ത് എഴുതണം അപ്പോൾ ദേ എന്ന് പറയുന്നതിനെ ബൈ ചേർത്ത് എഴുതുമ്പോൾ ബൈ ദേ എന്ന് എഴുതാൻ പാടുമോ ഇല്ല ആയിട്ട് മാറും ഓക്കെ അപ്പോൾ ആക്റ്റീവിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ ഹി ആണെങ്കിൽ അത് ആയിട്ട് മാറും പിന്നെ ഷീ ആണെങ്കിൽ അത് ആയിട്ട് മാറും ആണെങ്കിൽ അത് ദമായിട്ട് മാറും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് പഠിച്ചേക്കണം കേട്ടോ ഇനി അപ്പൊഴുതി ബൈ ദം എഴുതി ഇനി എന്താ വേണ്ടത് ഹാവ് കംപ്ലീറ്റഡ് ആണ് അപ്പൊ ഇവിടെ ഹാവ് വന്നിട്ടുണ്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് വന്നു കഴിഞ്ഞാൽ ഓക്സിലറി പ്ലസ് ബീൻ വരണ്ടേ അടുത്തു നോക്കാം ഹി ഈസ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ഹി ഈസ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ഇവിടെ നമുക്ക് നോക്കാം ഓബ്ജക്റ്റ് ഏതാണ് ലെറ്റേഴ്സ് ആണ് അല്ലെ ലെറ്റേഴ്സ് ഇപ്പം ലെറ്റേഴ്സ് എന്ന് എഴുതി ഇനി ഹി എന്നുള്ള സബ്ജക്റ്റിനെ എങ്ങനെ എഴുതണം ബൈ ഹിം എന്ന് എഴുതണം പിന്നെ ഈസ് റൈറ്റിംഗ് ആണ് അല്ലേ അപ്പോൾ ഇവിടെ ഐ എൻ ജി വന്നിട്ടുണ്ട് ഐ എൻ ജി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓക്സിലറി പ്ലസ് ബീയിങ് എന്ന് എഴുതണം അപ്പോൾ ഓക്സിലറി പ്ലസ് ബീയിങ് ആണ് ഇവിടെ ഓക്സിലറി ശരിക്കും ഈസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈസ് എഴുതാൻ പാടോ പാടില്ല എന്തുകൊണ്ടാണ് ഇവിടെ ലെറ്റേഴ്സ് എന്നാണ് അപ്പൊ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ് വരുന്നത് അല്ലേ ഈസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ലേ അപ്പൊ ലെറ്റേഴ്സ് ഈസ് എന്ന് പറയാൻ പാടോ ഇല്ല അപ്പം ഇവിടെ തോക്സിലർ നമ്മൾക്ക് എടുക്കാൻ പാടില്ല അപ്പൊ ലെറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആർ ആണ് അല്ലെ പ്ലൂറൽ വരുമ്പോൾ നമ്മൾ എന്തെടുക്കണം ആർ എടുക്കണം അപ്പൊ ലെറ്റേഴ്സ് ആർ എടുത്തു പിന്നെ പിന്നെന്ത് വേണം ഐ എൻ ജി ഉള്ളതുകൊണ്ട് ബീയിങ് വേണം ആർ ബീയിങ് പിന്നെന്താ റൈറ്റ് എന്ന് പറയുന്നതിന്റെ ആ ബി ത്രീ ഫോം റിട്ടേൺ റിട്ടേൺ ഓക്കേ അപ്പം ലെറ്റേഴ്സ് ആർ ബീങ് റിട്ടേൺ ബൈ ഹിം എന്നാണ് വരിക ഓക്കെ ആണല്ലോ ഇപ്പോൾ ഒബ്ജെക്ട് ലെറ്റേഴ്സ് എന്ന് എഴുതി പിന്നെ സബ്ജക്റ്റിന് ബൈ ഹിം എന്ന് എഴുതി ഈസ് എന്ന് പറയുന്ന ഓക്സിലറി എഴുതാൻ പറ്റുമോ ഇല്ല കാരണം എന്താ ലെറ്റേഴ്സ് എന്ന് പറയുന്ന പ്ലൂറൽ ആണ് സോ നമ്മൾ ആർ എഴുതി പിന്നെ ഐ എൻ ജി ഉള്ളതുകൊണ്ട് ബീയിങ് എഴുതി പിന്നെ റൈറ്റിന്റെ തേർഡ് ഫോം എഴുതി റിട്ടേൺ ഓക്കെ അടുത്തത് നോക്കുക അപ്പം ഇത്രയും നേരം പറഞ്ഞതൊക്കെ നമ്മൾ ഒരേപോലുള്ള പോലുള്ള കേസുകളാണ് അല്ലേ അടുത്തത് കുറച്ച് വ്യത്യാസമായിട്ടുള്ളതാണേ നമ്മൾ എന്ത് ചെയ്യണം ഒബ്ജെക്റ്റിനെ സബ്ജെക്ട് ആയിട്ട് എഴുതണം അല്ലെ ദ ഡോർ എന്ന് നമ്മൾ എഴുതി ദ ഡോർ പിന്നെ ഈ സംബടി എന്ന് പറയുന്നത് ബൈസംബടി എന്ന് പറഞ്ഞിട്ട് എഴുതണോ വേണ്ട എന്തുകൊണ്ടാന്ന് അറിയാം ഈ സംബടി നോബടി നൺ എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് ദ സംബടി ഹാസ് ലോക്ക്ഡ് ദ ഡോർ ഒരു ഡോർ ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തായാലും അല്ലെ ഒക്കെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഇൻ സമ്പടി എന്ന് പറഞ്ഞാൽ അവിടെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല അപ്പൊ അവിടെ ബൈ സമ്പടിയുടെ ആവശ്യം ഇല്ല പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് സംബടി എന്ന് വേണ്ട അപ്പോൾ ദ ഡോർ എന്ന് എഴുതി അപ്പൊ നമ്മൾ ബൈ എന്നുള്ള ഭാഗം നമുക്ക് വേണ്ട അപ്പം അത് നമ്മൾ അവിടെ ഒഴിവാക്കി പിന്നെ അപ്പൊ നമ്മൾ അവിടെ സ്ഥലം വിട്ടു അത് വേണ്ട പിന്നെ ബാക്കി അത് കഴിഞ്ഞ് നമ്മൾ എന്താ എഴുതുക ഓക്സിലറി പ്ലസ് ഇവിടെ ഹാസ് ഉണ്ട് അപ്പം ഹാസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം ഓക്സിലറി പ്ലസ് ബീൻ വേണം അപ്പോൾ ഓക്സിലറി ഹാസ് ആയതുകൊണ്ട് ഹാസ് എഴുതി ബീൻ എഴുതി പിന്നെ ലോക്ക്ഡ് എന്ന് പറയുന്നതിന്റെ ബീത്രി എന്താ ലോക്ഡ് തന്നെയാണ് അപ്പോൾ ദ ഡോർ ഹാസ് ബീൻ ലോക്ഡ് അത്ര മതി ഇവിടെ ബൈ സമ്പടി എന്നതിൻ്റെ ആവശ്യം ഇല്ല എന്തുകൊണ്ടാണ് ആ അത് അണ്ടർസ്റ്റുഡ് ആണ് ആരെങ്കിലും ലോക്ക് ചെയ്തു ഡോറ് ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ലോക്ക് ചെയ്തു എന്നുള്ള ഒരു മീനിങ് ആണ് അല്ലെ അപ്പോൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ ദ ഡോർ ഹാസ് ബീൻ ലോക്ഡ് എന്ന് മതി ബൈസമ്പടി എന്നുള്ളതിൻ്റെ ആവശ്യം അവിടെ ഇല്ല അപ്പൊ അതൊരു കേസ് തോർത്തിയിരിക്കുക കേട്ടോ ഈ സമ്പടി സമ്പൺ ഒക്കെ വരുമ്പോൾ അതിന്റെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല ബൈ സമ്പടി ബൈ സമ്പൺ ബൈ നോ നോബടി അങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യം അവിടെ ഇല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡറിൽ എഴുതിയാൽ മതി ഓക്കെ അടുത്ത് നോക്കാം നൺ അറ്റൻഡ് ദ ഫങ്ഷൻ നൺ അറ്റൻഡ് ദ ഫങ്ഷൻ ഇപ്പൊ പറഞ്ഞതുപോലെയാണ് നിങ്ങൾക്ക് തന്നെ എഴുതാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ആദ്യം എന്ത് ചെയ്യണം ഒബ്ജെക്ട് എഴുതണം ദ ഫങ്ഷൻ പിന്നെ നമ്മൾ എന്ത് എഴുതാം ബൈ എന്ന് വെച്ചിട്ടാണ് എഴുതേണ്ടത് ഇവിടെ എഴുതേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് നണ്ണു വന്നു അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല ദ ഫങ്ഷൻ ഇനി ഇതിൻ്റെ മീനിങ് മാറാൻ പാടോ ആക്റ്റീവിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ ഇല്ല മീനിങ് മാറാൻ പാടില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അറ്റൻഡഡ് അറ്റൻഡ് എന്ന് പറയുമ്പോൾ ഇ ഡി ഫോം ആണ് അപ്പോൾ വി ടു ആണ് സോ വാസ് അല്ലെങ്കിൽ വേർ വേണം അപ്പം ദ ഫങ്ഷൻ എന്നുള്ളതായതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം വാസ് എടുക്കാം അല്ലെ സിംഗുലർ ആണ് അപ്പം ദ ഫങ്ഷൻ വാസ് പിന്നെ അറ്റൻഡ് എന്ന് പറയുന്നതിൻ്റെ വീ ആണ് എഴുതേണ്ടത് അപ്പം അറ്റൻഡ് എന്നെഴുതി എഴുതി അപ്പം ഇത് കറക്റ്റായോ നമ്മുടെ ആൻസർ ആയോ ബൈ വേണ്ട ഇവിടെ നോക്കൂ ദ ഫംഗ്ഷൻ ബോസ് അറ്റൻഡ് ഇവിടുത്തെ മീനിങ് എന്താ നൺ അറ്റൻഡ് ദ ഫംഗ്ഷൻ എന്നാണ് അതായത് അറ്റൻഡ് ആരും ഫങ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ എഴുതിയത് വായിച്ചു നോക്കൂ ദ ഫങ്ഷൻ വാസ് അറ്റൻഡ് അറ്റൻഡ് ചെയ്തു ഒരു മീനിങ് അല്ലേ അപ്പോൾ ഇവിടുത്തെ മീനിങ് മാറാൻ പാടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ബോസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നോട്ട് ചേർത്ത് കൊടുക്കണം ഓക്കെ ദ ഫങ്ഷൻ വാസ് നോട്ട് അറ്റൻഡ് എന്നുള്ളതാക്കിയിട്ട് മാറ്റണം ഓക്കെ ആണോ മനസ്സിലായോ നൺ അറ്റൻഡ് ദ ഫംഗ്ഷൻ എന്നാണ് അതായത് ഫങ്ഷൻ ആരും അറ്റൻഡ് ചെയ്തിട്ടുള്ളൊരു മീനിങ് ആണ് അപ്പോൾ അതിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ ദ ഫംഗ്ഷൻ എന്ന് എഴുതി ബൈ നൺ എന്ന് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല സോ നമ്മളത് സ്പേസ് വിട്ടു പിന്നെ ബാക്കി എന്ത് എഴുതേണ്ടത് ഓക്സിലറി പ്ലസ് അറ്റൻഡ് എന്നുള്ളത് നമ്മൾ വീത്തിരി എഴുതി അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് പോസിറ്റീവ് മീനിങ്ങാണ് വരുന്നത് ഇവിടെ നെഗറ്റീവ് മീനിങ് വരണം സോ നമ്മൾ അവിടെ ഫ്രണ്ടിൽ ഒരു നോട്ട് ചേർത്തു ദ ഫംഗ്ഷൻ വാസ് നോട്ട് അറ്റൻഡ് ഓക്കെ ആണോ അടുത്തത് സംബൗണ്ട് ഹാസ് പിക്ക് ടു മൈ പോക്കറ്റ് സവൺ ഹാസ് പിക്ട് മൈ പോക്കറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എഴുതി നോക്കൂ മൈ പോക്കറ്റ് അല്ലെ ഒബ്ജക്റ്റ് അപ്പൊ മൈ പോക്കറ്റ് എന്ന് നമ്മൾ എഴുതി എന്താണ് എഴുതേണ്ടത് ബൈ സംവൺ എഴുതണോ വേണ്ട നമ്മൾ സ്പേസ് അവിടെ കിട്ടും അത് വേണ്ട പിന്നെ അടുത്ത എന്താ എഴുതേണ്ടത് ഇവിടെ ഹാസ് ഉണ്ട് ഹാസ് ഉണ്ടെങ്കിൽ എന്താ ഓക്സിലറി പ്ലസ് ബീൻ വരണം അല്ലെ ഓക്സിലറി പ്ലസ് ബീൻ പ്ലസ് ബീ റി ആണ് അപ്പൊ ഓക്സിലറി എന്ന് പറയുന്നത് ഹാസ് ആണ് സോ മൈ പോക്കറ്റ് ഹാസ് ബീൻ വരണം അപ്പൊ ബീൻ എഴുതി ബി ത്രീ എന്താ പിക്ട് പിക്ഡ് ആണ് അല്ലെ പിക്ട് പിക്ഡ് ആണ് മൈ പോക്കറ്റ് ഹാസ് പിക്ഡ് ഇവിടെ ആ അവിടെ ആവശ്യമില്ല അപ്പൊ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ മനസ്സിലായോ അടുത്തത് നോബഡി ഇൻവൈറ്റഡ് മീ നോബഡി നോബഡി ഇൻവൈറ്റഡ് ഇൻവൈറ്റഡ് മീ മീ ഇവിടെ ആണ് മീ എന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും ഐ എന്നായിട്ട് മാറും അല്ലെ മീ എന്നുള്ളത് എന്തായിട്ട് മാറും ഐ ആയിട്ട് മാറും ഐ പിന്നെ ബൈ നോബഡി വേണോ വേണ്ട പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം ഇൻവൈറ്റഡ് ആണ് അപ്പോൾ ഇ ഡി ആണ് സോ വാസ് അല്ലെങ്കിൽ വേറെ വേണം ഐ ആയതുകൊണ്ട് നമ്മൾ വോസ് ആണ് കൂടുതലും യൂസ് ചെയ്യുക ഐ നമ്മൾ വേറെ യൂസ് ചെയ്യാം അയ്യടെ കൂടെ വേറെ വരുന്ന നാല് സിറ്റുവേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടിപ്പായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അയ്യടെ കൂടെ വേറെ വരുന്ന നാല് സിറ്റുവേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് അറിയാം നമ്മൾ പത്ത് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് പ്രോ ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കും കേട്ടോ അയ്യുടെ കൂടെ വേറെ വരുന്ന നാല് കേസുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കണ്ടേക്കണേ അപ്പോൾ ഇവിടെ അയ്യടെ കൂടെ വാസാണ് വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻവൈറ്റഡ് എന്ന് പറയുന്നത് വി ടു ആണ് വി ടു വരുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വി ത്രീ വരണം അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ വാസ് എഴുതി പിന്നെ വാസ് പ്ലസ് വി ത്രീ വി എന്ന് പറയുമ്പോൾ ഇൻവൈറ്റഡ് എന്നുള്ളത് തന്നെയാണ് വി ത്രീ ഇൻവൈറ്റഡ് എഴുതി അപ്പോൾ ഇവിടെ നോക്കിക്കേ വായിച്ചു നോക്കുക ഐ വാസ് ഇൻവൈറ്റഡ് ആ അപ്പോൾ ഇൻവൈറ്റ് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നോബഡി ഇൻവൈറ്റഡ് മീ ആര് ക്ഷണിച്ചില്ല എന്നാണ് പറയുന്നത് നമ്മൾ എഴുതിയത് വെച്ച് നോക്കുമ്പോൾ ക്ഷണിച്ചു എന്നൊരു മീനിങ് വരുമല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഇല്ല എന്നൊരു മീനിങ് ചേർക്കാൻ എന്ത് വേണം നോട്ട് ഫ്രണ്ടിൽ ചേർക്കണം ഓക്കെ ഇപ്പം മീനിങ് മാറാൻ പാടില്ല അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ നോബഡി ഇൻവൈറ്റഡ് മീ ആണ് അപ്പം ഐ വാസ് നോട്ട് ഇൻവൈറ്റഡ് എന്നായിട്ട് മാറി ഓക്കെ കിട്ടിയോ അടുത്തത് നോക്കിക്കേ ദ് ബിൽറ്റ് എ ബ്രിഡ്ജ് ബിൽറ്റ് എ ബ്രിഡ്ജ് നമുക്ക് എങ്ങനെ എഴുതാം ആദ്യം എ ബ്രിഡ്ജ് അല്ലേ ഒബ്ജെക്ട് ആയിട്ട് വരുന്നത് അപ്പം അത് നമ്മൾ സബ്ജെക്റ്റ് ആയിട്ട് എഴുതി എ ബ്രിഡ്ജ് എന്ന് നമ്മൾ എഴുതി ഇനി എന്താണ് ഹാവ് ബിൽറ്റ് ഹാവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മളിപ്പോൾ എഴുതിയ ഓർഡർ തന്നെയാണെങ്കിൽ ദേനെ നമുക്ക് എന്തായിട്ട് എഴുതാം ബൈ ദം എന്ന് എഴുതാം ബൈ ദം എഴുതി ഇനി ഹാവ് വന്നതുകൊണ്ട് നമുക്ക് എന്താ ഓക്സിലറി പ്ലസ് ബീന് വരണം അപ്പം ഇവിടെ എ ബ്രിഡ്ജാണ് എ ബ്രിഡ്ജ് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഹാവ് ഉപയോഗിക്കണോ ഇവിടെ ദേ ആയതുകൊണ്ട് നമ്മൾ ഹാവ് ഉപയോഗിച്ചു പ്ലൂറൽ ആയതുകൊണ്ട് എ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലൂറൽ ആണോ അല്ല സിംഗുലർ ആണ് അപ്പോൾ ഹാസ് ഉപയോഗിക്കാം അല്ലേ എ ബ്രിഡ്ജ് ഹാസ് പിന്നെ ബീൻ വരണം അല്ലെ ബീൻ ബിൽറ്റ് ബിൽറ്റ് എന്ന് പറയുന്നതിൻ്റെ തേർഡ് ഫോം എന്താണ് ബിൽറ്റ് തന്നെയാണ് അല്ലേ അപ്പോൾ അടുത്തത് നോക്കുക എങ്ങനെ എഴുതാം ആദ്യം നമ്മുടെ ഒബ്ജക്റ്റ് അതായത് ഇറ്റ് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് അപ്പോൾ നമ്മൾ അതിന് സബ്ജക്റ്റ് ആയിട്ട് എഴുതി ഇറ്റ് എന്ന് എഴുതി ഇനി ദ എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതണം സബ്ജെക്ടിന് നമ്മൾ എന്ത് എഴുതണം ബൈ ദം എന്നാക്കിയിട്ട് എഴുതണം ബൈ ദം ഇനി ഇവിടെ എന്ത് വരണം ഹാവ് ഡൺ ആണ് അല്ലെ അപ്പൊ ഹാവ് വന്നതുകൊണ്ട് ഇങ്ങോട്ട് നോക്കുക ഹാവ് വന്നു കഴിഞ്ഞാൽ എന്ത് വേണം ഓക്സിലറി പ്ലസ് ബീൻ ഇതിപ്പോ ഇങ്ങോട്ട് നോക്കി നോക്കി ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി അത് നമ്മുടെ മനസ്സിൽ സെറ്റ് ആയിക്കോളൂ കേട്ടോ അപ്പൊ ഹാവ് എന്ന് പറയുന്നത് വരുമ്പോൾ ഓക്സിലറി പ്ലസ് ബീൻ വരണം അപ്പൊ ഇവിടെ ഓക്സിലറി എന്താണ് ശരിക്ക് തന്നിരിക്കുന്നത് ഹാവ് ആണ് പക്ഷെ ഇറ്റിന്റെ കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യോ ഇവിടെ ദേ ആയതുകൊണ്ട് ഹാവ് യൂസ് ചെയ്തു പ്ലൂറൽ ആയതുകൊണ്ട് ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ് സോ ഇറ്റിന്റെ കൂടെ എന്തേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഹാസ് അപ്പം അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം തെറ്റിക്കരുത് കേട്ടോ നമ്മുടെ സബ്ജെക്റ്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓക്സിലറി വേർബ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഇറ്റ് വന്നതുകൊണ്ട് നമ്മൾ ഹാസ് എടുത്തു അപ്പം ഇറ്റ് ഹാസ് പിന്നെ പിന്നെന്ത് വേണം ബീൻ വേണം അല്ലെ ബീൻ എഴുതി ഇനി എന്താ ആ നമ്മുടെ ബി ത്രീ ഫോം ഡൺ എന്ന് പറയുന്നത് വി ത്രീ ആയിട്ട് വരുമ്പോൾ ഡൺ തന്നെയാണ് അപ്പം ഇറ്റ് ഹാസ് ബീൻ ഡൺ ബൈ ഡ് ഓക്കെ ആണോ അപ്പം ദേ ഹാവ് ഡൺ ഇറ്റ് ഇറ്റ് എന്ന് പറയുന്ന സബ് ഒബ്ജക്റ്റിന് നമ്മൾ ആയിട്ട് എഴുതി എന്ന് ദേയുന്നത് ബൈദമായിട്ട് എഴുതി ഹാവ് ഡൺ ഇറ്റ് ആണ് അപ്പം ഹാവ് എന്ന് പറയുന്ന ഓക്സിലറിക്ക് പകരം ഇവിടെ ഹാസ് ആണ് വരുന്നത് എന്തുകൊണ്ടാണ് ഇറ്റ് ആയതുകൊണ്ട് സിംഗുലർ ആണ് അപ്പം ഇറ്റ് ഹാസ് പിന്നെ ഓ ഹാസ്സോ ഉണ്ടെങ്കിൽ ബീന് വരണം അപ്പം എഴുതി പിന്നെ ബീ ത്തിരി എഴുതി ഓക്കെ ഇറ്റ് ഹാസ് ബീൻ ഡൺ ബൈ ദ അടുത്തത് അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നമ്മൾ സാധാരണ ഒരു സെന്റൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ആക്റ്റീവിൽ നിന്നും പാസീവിലോട്ട് മാറ്റുന്ന കാര്യമാണ് ഇനി നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇന്ററോഗേറ്റീവ് സെൻറ്റൻസ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കതിനെ പാസീവിലോട്ട് മാറ്റാം അത് വേറൊരു പോർഷൻ ആണ് അപ്പം അതിങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഡു യു ലൈക്ക് ദ ഫിലിം എന്ന് പറയുന്ന ഒരു ചോദ്യമാണല്ലേ അപ്പോൾ ഇങ്ങനെ ഓക്സിലറിയിൽ തുടങ്ങുന്ന ചോദ്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഇവിടെ എസ് എസ്സോർണോ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ഇത് എസ് എസ്സോർണോ ക്വസ്റ്റ്യൻസിന്റെ കാര്യമാണ് പറയുന്നത് അതായത് ഇപ്പൊ ഡു യു ലൈക്ക് ദ ഫിലിം എന്ന് വെച്ചാൽ എസ് അല്ലെങ്കിൽ നോ ആയിരിക്കും അതിൻ്റെ ആൻസർ അല്ലേ അപ്പം അങ്ങനെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് തരുന്നതെങ്കിൽ അതിൻ്റെ ഫോർമാറ്റാണ് ഞാൻ ഈ പറയുന്നത് എഴുതേണ്ട ഓർഡർ എങ്ങനെയാന്നുള്ളത് കേട്ടോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ എഴുതുന്നത് അതുപോലെ തന്നെയാണ് പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം എസ് ഓർ നോ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യമാണ് ഇനി ഡബ്ലു എച്ച് കൊസ്റ്റ്യൻസ് വരുമ്പോൾ വേറെ ഫോമാണ് അതുപോലെ ഹൂ വരുമ്പോൾ വേറെ ഒരു ആണ് അപ്പോൾ അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം ഇമ്പറേറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ വേറൊരു ആണ് ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അതുകൊണ്ടും ഇങ്ങോട്ടും ചെറിയൊരു ചേഞ്ച് വരും അപ്പോൾ എസ് ഓർണോ കൊസ്റ്റ്യൻസ് ആകുമ്പോൾ എന്താണ് മാറ്റം വരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഡു യു ലൈക്ക് ദ ഫിലിം എന്ന് പറയുമ്പോൾ എസ് ഓർണോ കൊസ്റ്റ്യൻ ആണ് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് എഴുതണം നേർത്ത പോലെ തന്നെ അത് മാറ്റമൊന്നുമില്ല ഒബ്ജെക്റ്റിന് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എഴുതി ദ ഫിലിം എന്ന് നമ്മൾ എഴുതി ഇനി ഈ യു എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ അല്ലെ ഡു യു ലൈക്ക് ദ ഫിലിമാണ് അപ്പം ഈ യുവിനെ നമ്മൾ എന്ത് ചെയ്യണം ബൈ യു എന്നുള്ളത് നമ്മൾ എഴുതി വെച്ചു ഇതും ക്വസ്റ്റ്യനായിട്ട് തന്നെ വരണം കേട്ടോ പാസീവിലോട്ട് മാറ്റുമ്പോഴേ ക്വസ്റ്റിൻ്റെ രൂപത്തിൽ തന്നെ ആയിരിക്കണം പിന്നെ ഓക്സിലറിയിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിലറിയിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ ഡു എന്ന് പറയുന്ന ഇവിടെ എടുക്കാൻ പറ്റുമോ ഇല്ല അപ്പം ദ ഫിലിം എന്നാണ് പറയുന്നത് അപ്പം അതെന്തായിരിക്കണം ആ ഇവിടെ ഡു എന്ന് പറയുന്നത് എന്താണ് സിമ്പിൾ പ്രസൻ്റ് ആണ് അല്ലെ ഡു വന്നു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻ്റ് ആണ് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു സിമ്പിൾ പ്രസൻറ്റ് അതായത് വി വൺ ഫോം വന്നു കഴിഞ്ഞാൽ ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം ആയിരിക്കണം അവിടെ വരേണ്ടത് അല്ലേ അപ്പോൾ ദ ഫിലിം എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം ഈസ് എന്ന് പറയുന്ന ഓക്സിലറി ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കണം എന്തുകൊണ്ടാണ് ഓക്സിലറിയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചോദ്യത്തിന്റെ രൂപത്തിലാണ് ഓക്കെ അപ്പോൾ ഡു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അത് വി വൺ ആണ് സിമ്പിൾ പ്രസന്റ് ആണ് ടെൻസിന്റെ ക്ലാസ് ഇപ്പോഴാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അല്ലേ അപ്പോൾ ഡു കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റാണെന്ന് അറിയണ്ടേ എങ്കിലാണ് നമുക്ക് ഈ ഫോർമാറ്റ് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ഡു കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസൻ്റ് ആണ് സോ നമ്മൾ ഈസ് യൂസ് ചെയ്തു ഈസ് എവിടെ എഴുതണം ദ ഫിലിം ഒബ്ജക്ട് എഴുതിയതിൻ്റെ ഫ്രണ്ടിലാണ് എഴുതേണ്ടത് കേട്ടോ ഇത് ചോദ്യത്തിന്റെ രൂപത്തിൽ തന്നെ വരണം അതുകൊണ്ടാണ് അപ്പൊ ഈസ് എന്ന് പറയുന്നത് ഒബ്ജെക്ടിന്റെ ഫ്രണ്ടിൽ എഴുതി അപ്പം ഈസ് ദ ഫിലിം എന്നായിട്ട് മാറി പിന്നെ ബൈ യു എന്ന് എഴുതി എന്താണ് ആ ഇവിടെ വെർബിന്റെ വി ത്രീ ഫോം ലൈക്ഡ് എന്ന് പറയുന്നതിൻ്റെ വി ത്രീ എന്താ ലൈക്ഡ് ആണ് ലൈക്ഡ് അല്ലേ അപ്പം ഈസ് ദ ഫിലിം ലൈക്ഡ് ബൈ യു എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഈസ് ദ ഫിലിം ലൈക്ഡ് ബൈ യു ഓക്കെ ആണോ ആദ്യം ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിട്ട് എഴുതുക ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് കേട്ടോ ഓബ്ജക്റ്റിൻ്റെ സബ്ജക്റ്റ് ആയിട്ട് എഴുതുക പിന്നെ ബൈ യു എന്നുള്ളത് സെക്കൻഡ് എഴുതുക പിന്നെ ഓക്സിലറി വേബ് ഇവിടെ ഡു ആയതുകൊണ്ട് വി വൺ ആണ് സോ ഓക്സിലറി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലിടുക അപ്പോൾ തേർഡ് സ്റ്റെപ്പ് ഇതാണ് പിന്നെ വി ത്രീ ഫോം എഴുതുക ഇതാണ് ഫോർത്ത് സ്റ്റെപ്പ് ഓക്കെ മനസ്സിലായോ അടുത്തൊരെണ്ണം ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും ക്ലിയർ ആവും ഡസ് ഹി പ്ലേ ഫുട്ബോൾ എവിടെയും എന്താ എസ് എസ്സോർണോ ക്വസ്റ്റ്യൻ ആണ് അല്ലേ എസ് സോർണോ ആണ് വരുന്നത് അപ്പോൾ ഡസ് ഹി പ്ലേ ദ ഫുട്ബോൾ എന്നാണ് ചോദിക്കുന്നത് അപ്പം അതും ഇതേപോലെ ചോദ്യത്തിന്റെ രൂപത്തിൽ തന്നെ വരണം അപ്പം ഇവിടെ ഫുട്ബോൾ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്ട് അല്ലെ അപ്പോൾ ഒബ്ജക്റ്റ് അല്ലെ അപ്പം അത് സബ്ജെക്റ്റ് ആയിട്ട് എഴുതാം ഫുട്ബോൾ എന്ന് എഴുതി പിന്നെ ഇവിടെ ഹി എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതാം ബൈ ഹിം എന്ന് എഴുതാം ബൈ ഹിം എന്ന് എഴുതാം ഇനി ഡസ് ആണ് അല്ലെ ഡസ് വന്നു കഴിഞ്ഞാലും എന്താ വി വൺ ആണ് അല്ലെ ഡുവും ഡസും വന്നു കഴിഞ്ഞാൽ അത് വി വൺ ഫോം ആണെന്ന് അറിയാം അപ്പോൾ ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആമ് വരണം ഇവിടെ ഫുട്ബോൾ ആയതുകൊണ്ട് എന്ത് വരണം സിംഗുലർ ആണ് സോ ഈസ് എന്ന് വന്നു ാണ് നമ്മുടെ വേർബ് അപ്പോ പ്ലേയുടെ വീത്രി എന്താ പ്ലേഡ് ഓക്കെ ആണോ അപ്പൊ ഈസ് ഫുട്ബോൾ പ്ലേഡ് ബൈ ഹിം ഈസ് ദുട്ബോൾ ഈസ് ദുട്ബോൾ പ്ലെയ്ഡ് ബൈ ഹിം എന്നാണ് വര ഓക്കെ ഇവിടെ ഒരു ഇതായി ഉണ്ട് കേട്ടോ ഈസ് ദ ഫുട്ബോൾ പ്ലെയ്ഡ് ബൈ ഹിം ഓക്കെ ആണല്ലോ അടുത്ത് നോക്കുക ഡു ദൈക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റ് എങ്ങനെ നമുക്ക് പറയാം ഇതും എന്താ എസ് ഓർ എസ്സോർണോ ആണല്ലേ ആ ചോക്ലേറ്റ്സ് ഇഷ്ടമാണോ അല്ലയോ എസ് അല്ലെങ്കിൽ നോ ആണ് അവിടുത്തെ ആൻസർ വരിക എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞതുപോലെ എഴുതാം ചോക്ലേറ്റ്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് നമുക്ക് എന്ത് എഴുതാം അങ്ങനെ തന്നെ എഴുതാം ചോക്ലേറ്റ്സ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എഴുതി പിന്നെ ഇവിടെ ദേ ആണ് ദേ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം ബൈ ദം എന്ന് എഴുതാം ബൈ ദം ഇനി ഇവിടെ ഡു ആണ് വന്നിരിക്കുന്നത് സോ എന്താ വി വൺ ഫോം ആണ് അപ്പോൾ വി വൺ ഫോം ആയതുകൊണ്ട് നമുക്ക് എന്താ ആ സിമ്പിൾ പ്രസന്റ് ആണ് സോ ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം വരണം ഇവിടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈസ് എടുക്കാൻ പാടോ ഇല്ല എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ് ആർ ആണ് അവിടെ എടുക്കേണ്ടത് ആർ പിന്നെ അല്ലേസ് ലൈക്ഡ് അല്ലേ ആർ ആർ ലൈക്ഡ് ലൈക്ഡ് ബൈ ബൈ ബൈക്ലേറ്റ് ഇവിടെ എന്തുകൊണ്ടാണ് ആറ് വന്നത് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ടാണ് ഓക്കെ അടുത്തത് ഡിഡ് യു റൈറ്റ് എ ലെറ്റർ ഡിഡ് യു റൈറ്റ് എ ലെറ്റർ ഇപ്പം ഇവിടെയും എന്താ എസോർണോ ക്വസ്റ്റൻ ആണ് വരുന്നത് അല്ലേ എസ് അല്ലെ ആണ് അപ്പം എന്ത് ചെയ്യണം ഈ ഒബ്ജക്റ്റിന് സബ്ജെക്റ്റായിട്ട് എഴുതണം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എ ലെറ്റർ ആണ് എ ലെറ്റർ എന്ന് പറയുന്നതാണ് ഒബ്ജെക്ട് അതിന് ആയിട്ട് എഴുതി ഇനി യു എന്ന് പറയുന്നത് ബൈ യു എന്ന് നമ്മൾ എഴുതി വെച്ചു പിന്നെ ഡിഡ് ആണ് വന്നിരിക്കുന്നത് ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ടു ആണ് അല്ലേ സിമ്പിൾ പാസ്റ്റ് ആണ് ഡിഡ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ് ബി ടു ആണ് അപ്പോൾ വാസ് അല്ലെങ്കിൽ വേർ വരണം വാസ് അല്ലെങ്കിൽ വേർ വരണം അപ്പം ഇവിടെ എ ലെറ്റർ എന്നാണ് അപ്പം എ ലെറ്റർ എന്ന് പറയുന്നത് എന്താ സിംഗുലർ ആണ് അപ്പോൾ ഇവിടെ എന്ത് വരണം വാസ് ആണ് വരേണ്ടത് കേട്ടോ ഞാൻ ഇങ്ങോട്ട് എഴുതുന്നുണ്ട് വാസ് വാസ് ആണ് വരേണ്ടത് അപ്പം എ ലെറ്റർ എന്നുള്ളത് ഇവിടെ ഉണ്ട് ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിട്ട് എഴുതി പിന്നെ ബൈ യു എന്ന് പറയുന്നത് നമ്മൾ എഴുതി പിന്നെ വാസ് ആണ് എഴുതുന്നത് എന്തുകൊണ്ടാണ് എ ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആണ് സോ നമ്മൾ വാസ് എഴുതി ഇവിടെ ഡിഡ് ആയതുകൊണ്ട് വി റ്റൂ ആണ് അതുകൊണ്ടാണ് വാസ് വന്നത് കേട്ടോ അപ്പൊ വാസ് എ ലെറ്റർ പിന്നെ റൈറ്റ് എന്ന് പറയുന്നതിന്റെ വി വീത്തിരി എന്താ റിട്ടൺ എന്നുള്ളത് ഇവിടെ എഴുതി റിട്ടേൺ ബൈ യു ഓക്കെ ആണോ മനസ്സിലായോ എ ലെറ്റർ എന്ന് പറയുന്ന സബ്ജെക്ട് ഒബ്ജക്റ്റിനെ ആയിട്ട് ആദ്യം എഴുതി ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ യു എന്ന് പറയുന്നതിന് ബൈ യു എന്ന് നമ്മൾ എഴുതി സെക്കൻഡ് സ്റ്റെപ്പ് പിന്നെ ഇവിടെ ഡിഡ് ആയതുകൊണ്ട് വി ടു ആണ് സോ വാസ് അല്ലെങ്കിൽ വേർ വരണം അപ്പം എ ലെറ്റർ എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ട് വാസ് ആണ് വരുക അത് തേർഡ് സ്റ്റെപ്പ് എഴുതി പിന്നെ റൈറ്റിനത്തെ എന്താ ഫോം എഴുതി അല്ലേ വി ത്രീ ഫോം എഴുതി ഇപ്പൊ ഫോർത്ത് സ്റ്റെപ്പ് ഇങ്ങനെയാണ് ഓർഡർ വരുന്നത് മനസ്സിലായോ അടുത്ത് നോക്കുക ഡിഡ്യൂയിറ്റ് ബിരിയാണി ഡിഡ്യൂയിറ്റ് ബിരിയാണി അപ്പോൾ ഇതും എന്താ എസോർണോ ക്വസ്റ്റ്യൻ ആണ് അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ആ ബിരിയാണി എന്ന് പറയുന്ന നമ്മുടെ എന്താ ഒബ്ജക്റ്റിന് നമ്മൾ ആദ്യം സബ്ജെക്റ്റായിട്ട് എഴുതി പിന്നെ ഇവിടെ യു ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ബൈ യു എന്ന് എഴുതി വെച്ചു സെക്കൻഡ് സ്റ്റെപ്പ് ഇനി എന്താണ് ഡിഡ് ആണ് ഡിഡ് എന്ന് പറയുന്നത് വീ ടു ആണ് അപ്പോൾ വീ ടു ഫോം വരുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ വരണം അപ്പോൾ ബിരിയാണി എന്ന് പറയുന്നത് എന്താ സിംഗുലർ ആണ് സോ നമുക്ക് വാസ് എഴുതാം വാസ് ബിരിയാണി പിന്നെ ഈറ്റ് എന്ന് പറയുന്നതിന്റെ വിത്ര എന്താ ഈ ഈറ്റൺ ബൈ യു വോസ് ബിരിയാണി ഈറ്റൺ ബൈ യു ഓക്കെ ആണല്ലോ എളുപ്പമല്ലേ അടുത്തത് ഹാവ് യു പ്ലേഡ് ചെസ് ഹാവ് യു പ്ലേഡ് ചെസ് ഇതും എന്താ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലെ യു പ്ലേഡ് ചെസ് കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ടേ മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത് ഇനി അപ്പം നമ്മുടെ ചെസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജെക്ട് എന്ന് പറയുന്നത് അല്ലെ അപ്പം അതിന് നമ്മൾ സബ്ജെക്ട് ആയിട്ട് എഴുതി ചെസ് ഇനി എന്താ ഇവിടെ യു ആണ് ഈ യു എന്ന് പറയുന്നതിന് ബൈ യു എന്നായിട്ട് എഴുതി ചെസ് എഴുതി ബൈ യു എന്നെഴുതി ഇനി ഇവിടെ ആണ് വന്നിരിക്കുന്നത് അല്ലെ ഹാവ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഹാവ് എന്ന് പറയുന്ന ഓക്സിലർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല ഇവിടെ ഹാവ് യു യു ആയതുകൊണ്ടാണ് ഇവിടെ ഹാവ് വന്നത് ഇവിടെ നമ്മുടെ സബ്ജെക്ട് ഏതാണ് ചെസ്സാണ് എന്ന് പറയുന്നത് സിംഗുലർ ആണ് സോ നമുക്ക് ഹാവ് യൂസ് ചെയ്യാൻ പറ്റില്ല ഹാസ് യൂസ് ചെയ്യണം ഓക്കെ അപ്പോൾ ഹാസ് ആണ് വരുന്നത് ഒന്നുകൂടെ പറയാം ഈ ചെസ്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ എന്തായിട്ട് എഴുതി സബ്ജക്റ്റ് ആയിട്ട് എഴുതി പിന്നെ യു എന്ന് പറയുന്നതിന് നമ്മൾ ബൈ യു എന്ന് എഴുതി പിന്നെ ഹാവ് ആണ് വരുന്നത് ഹാവ് എന്ന് പറയുന്നത് യു ആയതുകൊണ്ടാണ് യുവിനെ നമ്മൾ എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് സോ നമ്മൾ ഹാവ് ആണ് ചെയ്യുക പക്ഷെ ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് മാറി ചെസ് ആണ് ചെസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ് സോ നമ്മൾ എന്ത് യൂസ് ചെയ്യണം സിംഗുലർ യൂസ് ചെയ്യണം അപ്പം ഹാസ് ആണ് വരിക അപ്പം ഹാസ് ചെസ് പിന്നെ ഹാസോ ഹാവോ ഹാഡോ വന്നു കഴിഞ്ഞാൽ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ അവിടെ എന്ത് വേണം നമ്മൾ പറഞ്ഞു ബീൻ വേണം എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ബീൻ നമ്മൾ ചേർക്കണം എവിടെയാണ് ചേർക്കേണ്ടത് ഈ ചെസ് കഴിഞ്ഞിട്ടാണ് ചേർക്കേണ്ടത് ഈ ബീൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബീൻ ബീ ബീങ് ഇതൊക്കെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ എന്താണ് ബീ വെർബിനോടൊപ്പം ആണ് വരേണ്ടത് അപ്പോൾ വെർബ് എവിടെയാ വരിക ഇവിടെയല്ലേ പ്ലേഡ് എന്ന് പറയുന്നത് അപ്പൊ ബീൻ പ്ലേഡ് അത് ഒരുമിച്ചിട്ടാണ് എഴുതേണ്ടത് കേട്ടോ ഓക്സിലറി പ്ലസ് ബീൻ എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ എസ് ഓർണോ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതിൻ്റെ കൂടെയല്ല വെർബിൻ്റെ കൂടെയാണ് ആ ബീൻ എപ്പോഴും വരേണ്ടത് അത് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഹാസ് ചെസ് ബീൻ പ്ലേഡ് ബൈ യു എന്നായിട്ട് മാറി ഓക്കെ ആണോ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കിയിട്ട് യു എന്ന് പറയുന്നത് ബൈ യു ആയിട്ട് എഴുതി ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി ഇവിടെ വരില്ല കാരണം എന്താ ചെസ് സിംഗുലർ ആണ് സോ നമ്മൾ ഹാസ് എഴുതി പിന്നെ ഹാസ് ഓ ഹാവ് ഹുണ്ടെങ്കിൽ ബീൻ വരണം സോ നമ്മൾ ബീൻ എഴുതി പ്ലേഡ് എന്ന് പറയുന്ന വി ത്രീ ഫോം ഓഫ് ദി വെർബ് എഴുതി ഹാസ് ചെസ് ബീൻ പ്ലേഡ് ബൈ ഓക്കെ ആണല്ലോ അടുത്തത് ഹാസ് ഹി ഈറ്റൺ ചോക്ലേറ്റ്സ് ഇതും എന്താ എസോർണോ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ചോക്ലേറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ഒബ്ജക്റ്റിനെ നമ്മുടെ സബ്ജെക്ട് ആയിട്ട് എഴുതുന്നു അതിനുശേഷം എന്ത് ചെയ്യണം ആ ഇവിടെ ഹീ ഉണ്ട് അല്ലെ ഹീനെ നമ്മൾ എന്ത് ചെയ്യാം ബൈ ഹിം എന്നാക്കിട്ട് എഴുതാം ബൈ ഹിം ഇനി ഇവിടെ ഹാസ് ആണ് നമ്മുടെ എന്ത് ആ ഓക്സിലറി എന്ന് പറയുന്നത് അത് നമുക്ക് ഹാസ് എന്ന് എഴുതാൻ പാടുമോ ഇല്ല എന്തുകൊണ്ടാ ഇവിടെ ചോക്ലേറ്റ്സ് ആണ് ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ പ്ലൂറൽ ആണ് വരുന്നത് അല്ലേ അപ്പോൾ പ്ലൂറൽ വേണം നമ്മൾ എടുക്കാൻ അപ്പൊ ഹാവ് ആണ് വരിക ഓക്കെ ചോക്ലേറ്റ്സ് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് വരണം അപ്പൊ ഹാവ് ചോക്ലേറ്റ്സ് പിന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് വന്നു കഴിഞ്ഞാൽ എന്ത് വേണം ബീൻ വരണം അല്ലെ അപ്പൊ നമ്മൾ ചോക്ലേറ്റ്സ് കഴിഞ്ഞിട്ട് എന്ത് ബീൻ ഈറ്റൺ ഈറ്റൺ എന്ന് പറയുന്നതാണ് ബീ ത്രീ അല്ലെ ഇപ്പൊ ഹാവ് ഈറ്റൺ ബൈ ഹിം എന്നായിട്ട് മാറി ഓക്കെ ആണല്ലോ സിമ്പിൾ അല്ലേ അടുത്തത് ക്യാൻ യു പ്ലേ ചെസ് ക്യാൻ യു പ്ലേ ചെസ് അപ്പോൾ ഇതും എന്താ എസോർണോ ക്വസ്റ്റ്യൻ ആണ് സെയിം മെത്തേഡ് ആണ് എങ്ങനെയാ പറഞ്ഞോളൂ നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കാം കേട്ടോ പോസ് ചെയ്ത് വെച്ചിട്ട് ആദ്യം നമുക്ക് ചെസ്സ് എന്ന് പറയുന്ന നമ്മുടെ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിട്ട് എഴുതാം അതിനുശേഷം ഇവിടെ യു ഉണ്ടല്ലോ ആ യുവിനെ നമുക്ക് എന്ത് ചെയ്യണം ബൈ യു എന്നാക്കിയിട്ട് എഴുതണം അല്ലേ ഇനി ഇവിടെ ക്യാൻ എന്ന് പറയുന്ന എന്താണ് മോഡൽ ഓക്സിലറി ആണല്ലേ ക്യാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ മോഡൽ ഓക്സിലറി വരുമ്പോൾ ഉണ്ടല്ലോ ക്യാൻ വില്ല് ഷാല് അങ്ങനെയുള്ള മോഡൽ ഓക്സിലറി വരുമ്പോൾ നമ്മൾ ആ മോഡൽ ഓക്സിലറി തന്നെയാണ് എഴുതേണ്ടത് അവിടെ മാറ്റം ഒന്നും വരുത്തരുത് കേട്ടോ അപ്പോൾ ഇവിടെ ക്യാൻ എന്ന് തന്നെ എഴുതാം ക്യാൻ ചെസ് എന്നായിട്ട് മാറി ഓക്കെ മോഡൽ ഓക്സിലറി വരുമ്പോൾ അത് തന്നെ എഴുതുക മാറ്റം വരുത്തരുത് അപ്പോൾ ക്യാൻ ചെസ് എന്നായി പിന്നെ ഇവിടെ പ്ലേ ആണല്ലോ അപ്പോൾ പ്ലേഡ് എന്ന് നമുക്ക് എഴുതാം പിന്നെ ഇവിടെ ക്യാൻ ഉണ്ട് ഇപ്പോൾ വില്ല ഷാലോ ക്യാൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് വരണം ബി വരണം അല്ലേ അപ്പം പ്ലെയ്ഡിൻ്റെ മുമ്പിൽ നമുക്ക് എന്ത് ചേർക്കണം ബി ചേർക്കണം അപ്പം ക്യാൻ ചെസ് ബി പ്ലേഡ് ബൈ യു എന്നായിട്ട് മാറി ഓക്കെ എന്താണ് പറഞ്ഞത് ചെസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിട്ട് എഴുതി യു എന്ന് പറയുന്നത് ബൈ യു എന്ന് എഴുതി ക്യാൻ ആയതുകൊണ്ട് മോഡലാണ് സോ മോഡൽ ഓക്സിലറി ആയതുകൊണ്ട് ക്യാൻ തന്നെ എഴുതി വെച്ചു അപ്പം ക്യാനോ വില്ലോ ഷാലൊക്കെ വന്നു കഴിഞ്ഞാൽ ബി ചേർക്കണം അപ്പോൾ ചെസ് കഴിഞ്ഞിട്ട് നമ്മൾ ബി പിന്നെ പ്ലേയുടെ വി ത്രീ ഫോം വി പ്ലേഡ് എന്ന് എഴുതി വെച്ചു ഓക്കെ അടുത്തു നോക്കാം വിൽ ഹി സ്റ്റഡി ദ എക്സാം വിൽ ഹി സ്റ്റഡി ദ എക്സാം അതും എസോണോ ആണ് അല്ലെ അപ്പം എങ്ങനെ എഴുതാം ദ എക്സാം എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജെക്ട് അതിന് നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് എഴുതാം ദ എക്സാം പിന്നെ ഇവിടെ ഹി ആണല്ലോ ഹീനെ നമുക്ക് എങ്ങനെ എഴുതണം ബൈ ഹിം എന്നാക്കിയിട്ട് എഴുതണം ഇനി ഇവിടെ വില്ലാണ് വില്ലെന്ന് പറയുന്നത് മോഡൽ ഓക്സിലറി ആണല്ലോ അപ്പം അവിടെ ചേഞ്ച് വരണോ വേണ്ട അപ്പം ആ വില്ലിനെ തന്നെ നമ്മൾ ദ എക്സാമിന്റെ മുമ്പിൽ ഇട്ടു അപ്പം ബിൽ ദ എക്സാം പിന്നെന്ത് വരണം വില്ലോ ഷാലൊക്കെ വന്നു കഴിഞ്ഞാൽ ബി വരണം അല്ലേ ഇപ്പം ബി എഴുതി പിന്നെ സ്റ്റഡി സ്റ്റഡി എന്ന് പറയുന്നതിൻ്റെ ബി ത്രീ ഫോം എന്താണ് സ്റ്റഡീഡ് ആണ് അല്ലേ വി വൺ വി ടു വി ത്രീ എല്ലാവരും പഠിച്ചിരിക്കണം സ്റ്റഡി സ്റ്റഡീഡ് സ്റ്റഡീഡ് എന്നാണ് വരിക അപ്പം വിൽ ദ എക്സാം ബി സ്റ്റഡീഡ് ബൈ ഹിം ഓക്കെ ആണോ ഒബ്ജക്റ്റിനെ സബ്ജെക്റ്റായിട്ട് എഴുതി പിന്നെന്ത് ചെയ്തു ഹീന ബൈ ഹിം എന്നെഴുതി വില്ല് മോഡൽ ഓക്സിലറി ആണോ അപ്പോൾ അവിടെ ചേഞ്ച് വരേണ്ട ആവശ്യമില്ല ആ മോഡൽ ഓക്സിലറി വില്ല് അതുപോലെ എഴുതി പിന്നെ വില്ലോ ഷാലൊക്കെ വന്നുകഴിഞ്ഞാൽ ബി യൂസ് ചെയ്യണം വി ത്രീ ഫോം ഓഫ് ദി വെർബ് ഓക്കെ ആണോ വിൽ ദ എക്സാം ബി സ്റ്റഡീഡ് ബൈ ഹിം അടുത്തത് നോക്കിക്കേ അടുത്തത് ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എസ് ഓർണോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് അല്ലേ സാധാരണ ഒരു സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും എസ് ഓർണോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും എങ്ങനെയാണെന്നുള്ളത് രണ്ടെണ്ണം പഠിച്ചു രണ്ട് കേസ് നമ്മൾ പഠിച്ചു ഇനി അടുത്തത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് വരുമ്പോഴുള്ള കേസാണ് കേട്ടോ അപ്പം അതിൽ ഹൂ എന്ന് പറയുന്നത് വേറെയാണ് വെന് വയ്യ വേർ അതൊക്കെ വെച്ചിട്ടുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് കേട്ടോ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പാസീവിലോട്ട് മാറ്റുന്നത് എന്ത് ആണ് അവിടെ വരുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത് ഓക്കെ അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കുക വെൻ ഡസ് റാം ഹെൽപ് യു വൺ ഡസ് റാം ഹെൽപ് യു അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ നമ്മളിപ്പോൾ എഴുതിയില്ലേ സെർണോ ക്വസ്റ്റ്യൻസിന്റെ എഴുതിയില്ലേ അതുപോലെ നമ്മൾ ആദ്യം എഴുതി വെക്കുക ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം വൈ ഡസ് റാം ഹെൽപ് യു ഇവിടുത്തെ നമ്മുടെ ഒബ്ജക്റ്റ് ഏതാണ് സബ്ജക്റ്റ് ആണ് അല്ലേ സോറി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് യു ആണ് അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം സബ്ജക്റ്റ് ആയിട്ട് എഴുതാം അപ്പൊ യു എന്ന് പറയുന്ന ഒബ്ജെക്ടിനെ ഞാൻ സബ്ജക്റ്റ് ആയിട്ട് എഴുതി യു പിന്നീട് നമ്മൾ എന്താ ചെയ്തത് സ്വർണ്ണ ക്വസ്റ്റ്യൻസിൽ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിട്ട് എഴുതി പിന്നെ ഈ റാം എന്ന് പറയുന്നത് അല്ലെ അതിന് നമ്മൾ ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതും അല്ലെ ബൈ റാം എന്ന് എഴുതി വെച്ചു പിന്നെ ഇവിടെ ഡെസ് ആണ് ഡെസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമുക്കറിയാം അറിയാം അല്ലെ വി വൺ ഫോമാണ് അപ്പൊ നമുക്ക് എന്ത് വരണം പാസീവിലോട്ട് മാറ്റുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആമ് വരണം ഇവിടെ യു ആണ് യു എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക സോ ആ എന്താ യുവിൻ്റെ മുന്നിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഓക്സിലറി എഴുതുക ആണ് വരിക അപ്പൊ ആർ യു എന്ന് വന്നു ഓക്കെ ഇത്രയും മനസ്സിലായല്ലോ ഒബ്ജെക്ടിന് സബ്ജെക്റ്റായിട്ട് എഴുതി യു എന്ന് എഴുതി റാം എന്ന ബൈ റാം എഴുതി പിന്നെ ഡെസ് ആയതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാ അപ്പം നമുക്ക് ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം വരണം യു ആയതുകൊണ്ട് പ്ലൂറൽ ആയിട്ടുള്ള ആർ ആണ് വരിക അപ്പൊ ആർ എന്നുള്ളത് യുവിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ കിട്ടുക അല്ലെ സോറിനെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് അങ്ങനെയല്ലേ എന്താ ഓക്സിലറി വേർബ് നമ്മുടെ സബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ വരണം അപ്പൊ ആർ യു എന്നായിട്ട് മാറി പിന്നെ എന്താ എഴുതേണ്ടത് ഇവിടെ വി ത്രീ ഫോം അല്ലെ ഹെൽപ്ഡ് എന്നുള്ളതാണ് ഹെൽപ്പിന്റെ വി ത്രീ എന്താ ഹെൽപ്ഡ് ആണ് ഇത്രയും എഴുതി കഴിഞ്ഞു ഇത് നമ്മൾ എസ് ഓർണോ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ അത്രയും എഴുതി കഴിഞ്ഞു എന്നിട്ട് ഇവിടെ ഒരു വെന്നുണ്ടല്ലോ ആ വെന്നിനെ ഏറ്റവും ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കുക നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു വളരെ ഈസി അല്ലേ നമ്മൾ എസ് ഓർണോ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ചെയ്യുക വെൻ എന്ന് പറയുന്നത് ഫ്രണ്ടിലുള്ളത് അത് അതുപോലെ ഇട്ട് കൊടുക്കാം അപ്പൊ വെൻ ആർ യു ഹെൽപ്ഡ് ബൈ റാം വെൻ ആർ യു ഹെൽപ്ഡ് ബൈ റാം ഓക്കെ ആണോ ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം വൈ ഡിഡ് ഹി ഡുറ്റ് ഹി ഡുറ്റ് ഇതും ഡബ്ല്യു എച്ച് ആണ് അപ്പൊ എങ്ങനെ എഴുതാം നമ്മൾ ആദ്യം എസ് ഓർണോ ക്വസ്റ്റിൻ എഴുതുന്ന പോലെ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കാം ഇറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എഴുതി ഇറ്റ് എന്ന് എഴുതി വെച്ചു ഇനി എന്ത് ചെയ്യണം ഹി എന്നുള്ളതിനെ ബൈ ഹിം എന്ന് എഴുതുക ബൈ ഹിം എന്ന് എഴുതുക ഇനി ഇവിടെ ഡിഡ് ആണ് ഡിഡ് എന്ന് പറയുമ്പോൾ ബി റ്റു ആണ് അപ്പൊ ബി ടു വരുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ബി ത്രീ ആണ് വരേണ്ടത് അപ്പൊ ഇവിടെ ഇറ്റ് ആയതുകൊണ്ട് സിംഗുലർ ആണ് സോ നമ്മൾ വാസ് എഴുതണം അപ്പൊ വാസിറ്റ് എന്ന് എഴുതി പിന്നെ ഡു എന്ന് പറയുന്നതിന്റെ എന്താ ആണ് ഓക്കെ ഡു ഡിഡ് ഡൺ ആണ് വരിക അപ്പൊ അപ്പൊ ഇറ്റ് ഡൺ എഴുതി ഇനി എന്ത് വരണം കഴിഞ്ഞു നമ്മുടെ ഈ വൈ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഇട്ട് കൊടുക്ക വൈ വോസി വളരെ ഈസി അല്ലേ നമ്മളിപ്പോൾ എസ്സോർണോ ക്വസ്റ്റിൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ് കേട്ടോ അപ്പൊ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ എഴുതി പഠിച്ചാൽ മതി ഓക്കെ അടുത്ത് നോക്കുക വെൻ വിൽ യു കംപ്ലീറ്റ് ഇറ്റ് വെൻ വില് യു കംപ്ലീറ്റ് ഇഡ് അപ്പൊ ഇതും എന്താ നമുക്ക് സാധാരണ പോലെ എഴുതാം ഇറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ് അത് നമ്മൾ എഴുതി സബ്ജെക്റ്റ് ആയിട്ട് ഇനി എന്ത് എഴുതാം യു എന്ന് പറയുന്നതിന് നമുക്ക് ബൈ യു എന്ന് എഴുതണം ഇനി ഇവിടെ വില് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം വില് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാസി വോയിസിലോട്ട് മാറ്റുമ്പോൾ ഓക്സിലറി പ്ലസ് ബി വരണ്ടേ അല്ലേ വില് എന്ന് പറയുന്നത് മോഡൽ ഓക്സിലറിയാണ് അപ്പം നമ്മൾ ആ മോഡൽ ഓക്സിലറിനെ മാറ്റം വരുത്തില്ല അത് അതുപോലെ എന്ന് തന്നെ എഴുതി പിന്നെ ബി എന്നുള്ളത് എപ്പോഴും എവിടെ വരണം എന്ന് പറഞ്ഞു ആ നമ്മുടെ വി ത്രീ ഫോമിന്റെ കൂടെ വരണം അപ്പം ബി എന്ന് എഴുതിയിട്ട് കംപ്ലീറ്റഡ് കംപ്ലീറ്റിന്റെ വി ത്രീ എന്താ കംപ്ലീറ്റഡ് അപ്പം ബി കംപ്ലീറ്റഡ് പിന്നെ വെൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കുക അപ്പൊ ബി കംപ്ലീറ്റഡ് ബൈ യു ഇറ്റ് ബി കംപ്ലീറ്റഡ് ബൈ യു ഓക്കെ ആണല്ലോ ഇറ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ സബ്ജക്റ്റിനെ സോറി ഒബ്ജെക്റ്റിനെ സബ്ജെക്റ്റ് ആയിട്ട് എഴുതി അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ എന്ത് എഴുതണം യു എന്ന് പറയുന്നതിനെ ബൈ യു എന്ന് എഴുതി സെക്കൻഡ് സ്റ്റെപ്പ് പിന്നെ വില്ല് എന്ന് പറയുന്ന ഓക്സിലറി നമ്മൾ മോഡൽ ആയതുകൊണ്ട് അതും തന്നെ എഴുതി തേർഡ് സ്റ്റെപ്പ് പിന്നെ എന്ത് ചെയ്യണു ആ വില്ലുള്ളത് കൊണ്ട് ബി വരണം അല്ലെ അപ്പം അത് ഫോർത്ത് സ്റ്റെപ്പ് പിന്നെ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന വി ത്രീ ഫോം ഫിഫ്ത്ത് സ്റ്റെപ്പ് വെൻ എന്ന് പറയുന്നതിന് അതുപോലെ തന്നെ എഴുതി ഇത് സിക്സ് സ്റ്റെപ്പ് ഓക്കെ ആണോ ഈ ഒരു രീതിയിൽ തന്നെ എഴുതി പഠിക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അടുത്തു നോക്കാം ഹൂ റോട്ട് ദിസ് ബുക്ക് അപ്പൊ ഇപ്പൊ നമ്മൾ വൈ അതുപോലെ വെൻ വേറൊക്കെ വെച്ചിട്ടുള്ളതാണ് ഒരേപോലെയാണ് നമ്മൾ ചെയ്തത് അല്ലേ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഹൂ വരുമ്പോ ഉണ്ടല്ലോ അത് ചെറിയൊരു വ്യത്യാസമുണ്ട് അതൊന്ന് നമുക്ക് നോക്കാം ഇവിടെ ഹൂ വരുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഹൂ എന്നുള്ളതിനെ എന്ന് എഴുതി വെക്കാം ബൈ ഹൂം ഫസ്റ്റ് തന്നെ എഴുതി വെക്കാം കേട്ടോ ഹൂ എന്ന് വരുമ്പോൾ ബൈ ഹൂം എന്ന് ഫസ്റ്റ് തന്നെ എഴുതി വെക്കാം ഹൂ വെച്ചിട്ടുള്ളതിന്റെ മാത്രം കേസാണ് പറയുന്നത് ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ബൈ ഹൂം എന്ന് എഴുതുക ബാക്കിയുള്ളതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ ദിസ് ബുക്ക് ദിസ് ബുക്ക് എന്ന് പറയുന്നതിന് നമ്മൾ എന്തു ചെയ്യാം ഇവിടെ എഴുതാം ദിസ് ബുക്ക് എന്ന് എഴുതി പിന്നെ ഇവിടെ റോട്ട് എന്നാണ് റോട്ട് എന്ന് പറയുമ്പോൾ വി ടു ഫോം വി ടു ഫോം വരുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ വരണം ഇവിടെ ദിസ് ബുക്ക് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ് സോ ഇവിടെ വാസ് നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ എഴുതണം ഓക്കെ ഫ്രണ്ടിൽ വാസ് എഴുതി വാസ് ദിസ് ബുക്ക് പിന്നെന്താ ഇവിടെ റോട്ട് ആണ് റോട്ടിന്റെ വി ത്രീ ഫോം ഇപ്പുറത്തെഴുതുക റോട്ടിന്റെ വി ഫോം എന്താ റിട്ടേൺ റൈറ്റ് റോട്ട് റിട്ടേൺ ആണ് അപ്പൊ ബൈ ഹൂം വാസ് ദിസ് ബുക്ക് റിട്ടേൺ ബൈ ഹൂം വാസ് ദിസ് ബുക്ക് റിട്ടേൺ ഓക്കെ ആണല്ലോ അപ്പൊ ഹൂ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ബൈ ഹൂം എഴുതുക ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ ഒബ്ജെക്റ്റിനെ നമ്മൾ എഴുതുക ദിസ് ബുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് പിന്നെ റോട്ട് വന്നു അപ്പൊ നമ്മൾ എന്താ ഈസ് അല്ലെങ്കിൽ വാസ് ആണോ വേറാണോ ഏതാണ് വാസ് ആണ് വരേണ്ടത് അത് തേർഡ് സ്റ്റെപ്പ് ദിസ് ബുക്കിന്റെ ഫ്രണ്ടിൽ എഴുതി പിന്നെ റൈറ്റിന്റെ ഇത്രീ ഫോം ഫോർത്ത് സ്റ്റെപ്പ് ഓക്കെ ആണല്ലോ അടുത്തു നോക്കുക ഹൂ ക്യാൻ ടീച്ച് മീ ഹു ക്യാൻ ടീച്ച് മീ എങ്ങനെ എഴുതണം ആദ്യം ഹൂ എന്നാണ് അപ്പോൾ ബൈ ഹൂം എന്ന് നമ്മൾ ആദ്യം എഴുതി വെക്കുക ബൈ ഹൂ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതി കഴിഞ്ഞു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതണം മീ മീ എന്നുള്ളതിനെ നമ്മൾ മാറ്റുമ്പോൾ എന്തായിട്ട് മാറും ഐ എന്നായിട്ട് മാറും ഐ ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ എന്ത് വരണം ആ ഓക്സിലറി വരണം നമ്മൾ പറഞ്ഞു ഇവിടെ ക്യാൻ ആണ് വില്ല ശാല ക്യാൻ മേ ഇങ്ങനെയുള്ള മോഡൽ ഓക്സിലറി വന്നു കഴിഞ്ഞാൽ അത് അതുപോലെ എഴുതുക മാറ്റം വരുത്തരുത് ഓക്കെ അപ്പം ക്യാൻ എഴുതി ക്യാൻ ഐ എന്ന് വന്നു ഇനി ടീച്ച് എന്ന് പറയുന്നതിന്റെ വീത്രി എന്താ ടോട്ടാണ് ടോട്ട് കേട്ടോ ടീച്ച് എന്ന് പറയുന്നതിൻ്റെ വീത്തിരി എന്താണ് ടോട്ടാണ് വരിക അപ്പൊ ബൈ ഹൂം ക്യാൻ ഐ ടോട്ട് കഴിഞ്ഞോ ഇല്ല എന്തുകൊണ്ടാണ് ഇവിടെ ക്യാൻ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ വില്ല് അല്ലെങ്കിൽ ഷാൽ അല്ലെങ്കിൽ ക്യാൻ ഉണ്ടെങ്കിൽ ഒരു ബി വരണം ബി എവിടെയാണ് ചേർക്കേണ്ടത് നമ്മൾ പറഞ്ഞു ബി വി ത്രീ ഫോമിൻ്റെ മുമ്പിലാണ് ചേർക്കേണ്ടത് അപ്പം ബി എന്ന് ഇവിടെ വരണം ഓക്കെ ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം ഹു ക്യാൻ ടീച്ച് മീ എന്ന് പറയുമ്പോൾ മീ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എന്തായിട്ട് എഴുതണം ഐ ആയിട്ട് എഴുതണം അത് മറക്കരുത് കേട്ടോ അപ്പോൾ ഇവിടെ ഹൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബൈ ഹൂം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എഴുതേണ്ടത് മീനെ ഐ ആക്കിയിട്ട് മാറ്റുക പിന്നെ മോഡൽ ഓക്സിലറി വേബ് ആയതുകൊണ്ട് ആ ക്യാൻ അതുപോലെ എഴുതി പിന്നെ എന്ത് ചെയ്യണം ടീച്ച് എന്ന് പറയുന്നതിന്റെ വി ത്രീ ആണ് ടോട്ട് ടോട്ട് എഴുതി പിന്നെ ഇവിടെ ക്യാൻ ഉള്ളതുകൊണ്ട് വില്ലെങ്കിൽ ഷാൽ ക്യാൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ബീ ചേർക്കണം ടോട്ടിന്റെ ഫ്രണ്ടിൽ ബി ചേർത്തു അപ്പം ബൈ ഹൂം ക്യാൻ ഐ ബി ടോട്ട് ഓക്കെ ആണോ മനസ്സിലായല്ലോ ഇനി അടുത്തത് ഇംപറേറ്റീവ് സെന്റൻസ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ എസ് ഓർണോ ക്വസ്റ്റ്യൻസ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് അതിൽ ഹൂ വരുന്ന കേസ് ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ അടുത്തത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആക്റ്റീവിനെ പാസീവിലോട്ട് മാറ്റുക അപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കോളത്തിൻ്റെ ആവശ്യം ഇല്ല ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഏതാണെങ്കിലും അതിനൊരൊറ്റ ഫോർമാറ്റേ ഉള്ളൂ അത് നിങ്ങൾ പഠിച്ചു വെക്കണം ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് ബി ത്രീ ഈ ഒരു ഫോർമാറ്റാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതായത് ഒരു കമാൻഡ് ഓർഡർ അങ്ങനെയല്ലേ റിക്വസ്റ്റ് അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ഫോർമാറ്റിൽ എഴുതിയാൽ മതി ലെറ്റ് പ്ലസ് ഒബ്ജെക്ട് പ്ലസ് ബി പ്ലസ് ബി ത്രീ എന്ന് പറയുന്ന ഫോർമാറ്റിൽ അപ്പോൾ എങ്ങനെ എഴുതാം ഓപ്പൺ ദ ഡോർ ഒരു കമാൻഡാണ് അല്ലേ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ആദ്യം ലെറ്റ് എഴുതണം ലെറ്റ് എഴുതി പിന്നെ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഏതാ ഇവിടുത്തെ ദ ഡോർ ആണ് അപ്പം ആ ദ ഡോർ എന്ന് പറയുന്ന ഓബ്ജെക്റ്റിനെ അതുപോലെ എഴുതി ഇനി ബി ചേർക്കണം അപ്പം ബി ചേർത്തു ബി ത്രീ ഓപ്പൺ എന്ന് പറയുന്നതിന് ബി ത്രീ എന്താ ഓപ്പൺഡ് ഓക്കെ ആണോ അപ്പം ലെറ്റ് ദ ഡോർ ബി ഓപ്പൺഡ് ക്ലിയർ ആയല്ലോ അടുത്തത് ഗീവ് ദ ആൻസർ എങ്ങനെ എഴുതാം ആദ്യം ലെറ്റ് എഴുതാം പിന്നെ ഒബ്ജക്റ്റ് ദ ആൻസർ എന്നാണ് സോ ദ ആൻസർ എന്നെഴുതി പിന്നെ ബി ചേർക്കണം ബി ചേർത്തു പിന്നെന്താ വി ഗീവ് എന്ന് പറയുന്നതിന്റെ വീ എന്താണ് ഗിവൺ എന്നാണ് അപ്പം ലെറ്റ് ദ ആൻസർ ബി ഗിവൺ ഓക്കെ അടുത്തത് ക്ലോസ് ദ വിൻഡോ എങ്ങനെ എഴുതണം ആദ്യം ലെറ്റ് എഴുതണം പിന്നെ ഒബ്ജക്റ്റ് ദ വിൻഡോ ആണ് സോ ദ വിൻഡോ എന്ന് എഴുതി ബി ചേർക്കണം ക്ലോസ് എന്ന് പറയുന്നൊരു വി ത്രി എന്താ ക്ലോസ്ഡ് ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ് ഓക്കെ അപ്പം ഇമ്പറേറ്റീവ് സെന്റൻസ് കമാൻഡ് ഓർഡർ ഒക്കെ വന്നു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് എഴുതേണ്ടത് ലെറ്റ് ലെറ്റ് പ്ലസ് ഒബ്ജെക്ട് പ്ലസ് ബി പ്ലസ് വി ത്രി ഓക്കെ ആണോ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയ്സിൽ പഠിക്കാനുള്ളത് അപ്പോൾ ആക്റ്റീവ് വോയിസ് തന്നു കഴിഞ്ഞാൽ അതിന് പാസീവിലോട്ട് മാറ്റുന്നു ഒരു സെൻറ്റൻസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു എസ് ഒർണോ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഹൂ വെച്ചിട്ടുള്ളത് തന്നു കഴിഞ്ഞാൽ ഒരു ഇമ്പ്രേറ്റീവ് സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ട്ടോ വളരെ ഈസിയാണ് ചെറുതായിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയുക അത് നമുക്കൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം താങ്ക്